തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ പുനലൂരുള്ള ചരിത്ര പ്രസിദ്ധമായ തൂക്കുപാലത്തിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇവിടെ പണിയൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്തോട്ട് വിടുന്നില്ലേ ഇവിടം വരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടം വരെയൊക്കെ പോയി കാണാം. ഈ പാലത്തിൻ്റെ നിർമ്മാണ കാലഘട്ടം എന്ന് പറയുന്നത് 1872 തുടങ്ങിയിട്ട് 1877 ഇത് പൂർത്തീകരിച്ചത്. 6 വർഷത്തോളം എടുത്തു ഈ പാലം പണി തീരാൻ. ഇതിൻ്റെ നിർമ്മാണം 1000 തിരുനാളിൻ്റെ കാലത്തായിരുന്നു. തൂക്കുപാലത്തിൻ്റെ മേൽനോട്ടം വഹിച്ചത് ആൽബർട്ട് ഹെൻറിയാണ്. അതുപോലെ തന്നെ ഈ ഒരു തൂക്കുപാലം കൊല്ലം ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് തന്നെ പറയാം. ഹൈവേ എന്ന് പറയുന്നത് കോൺക്രീറ്റ് പാലമാണ്. ആ ഹൈവേയിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു വശത്ത് തൂക്കുപാലം, മറ്റൊരു വശത്ത് കല്ലടയാറുമാണ്. ഈ തൂക്കുപാലം ദക്ഷിണ ഇന്ത്യയിലെ ആദ്യത്തെ വാഹനങ്ങൾ കടന്നുപോയ തൂക്കുപാലമാണ്. ഗായ്സ്, ഇതാണ് നമ്മുടെ കല്ലടയാറ്. അതുപോലെ തന്നെ കല്ലടയാറിൻ്റെ കുറുകെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഗായ്സ്, ഈ തൂക്കുപാലം ഉണ്ടാവാൻ കാരണം ഈ കല്ലടയാറിൻ്റെ അപ്പുറത്ത് പണ്ടൊരു വനമുണ്ടായിരുന്നു. ആ വനത്തിൽ നിന്ന് കുറേ വന്യജീവികൾ ജനവാസത്തിലേക്ക് കടന്നു വരും. അപ്പോൾ അതിനെ തുരത്താനായിട്ടാണ് ഈ പാലം പണിഞ്ഞത്. ആ വന്യജീവികൾ ഈ പാലത്തിലോട്ട് കയറുമ്പോൾ ഈ പാലം ഷേക്കും. അപ്പോൾ അത് പേടിച്ചിട്ട് ഈ വന്യജീവികൾ പിന്നോട്ട് പോകും. പ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് ഈ പാലത്തിൽ കയറാൻ ഭയമുണ്ടായിരുന്നു. കാരണം ഇനി ഉറപ്പിലും ബലത്തിലൊക്കെ അവർക്ക് പേടി, ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ വല്ലതും പറ്റുമെന്ന് പേടിയുണ്ടായതുകൊണ്ട് ഇത് നിർമ്മിച്ചയാൾ ഇതിൻ്റെ പുറത്തു കൂടി 6 ആനകളെ ഒരുമിച്ച് ഒരേ സമയം കയറ്റി വിട്ടു. അതേസമയം താനും തൻ്റെ കുടുംബവും കൂടി ഒരു നാടൻ ബോട്ടിൽ അതിൻ്റെ അടിയിൽ കൂടി സഞ്ചരിച്ചിരുന്നു. അത് അപ്പോൾ ആനകളും പോയി, പാലത്തിനൊന്നും പറ്റിയില്ല. അപ്പോൾ അതിൽ പിന്നെ ആളുകൾ ഇതിൻ്റെ അകത്ത് കയറാൻ ഭയച്ചിട്ടില്ല. ഈ പിന്നെ ലോറികൾ, ചരക്ക് വാഹനങ്ങൾ, ബസ്സുകൾ, അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളും ഇതിൽ കൂടി ഓടുമായിരുന്നു. പിന്നെ ട്രാഫിക് കൂടിയതിന് കാരണം അപ്പുറത്തൊരു കോൺക്രീറ്റ് പാലം നിർമ്മിച്ചു. ഇപ്പോൾ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഇവിടെ വാഹനങ്ങളൊന്നും കയറ്റത്തില്ല. പിന്നെ ഇപ്പോഴത്തെ കേരള ഗവൺമെൻറ് ഈ പാലത്തിന് കുറച്ചും കൂടി ഉറപ്പ് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാർക്കാക്കിയിട്ടുണ്ട്, ലൈറ്റ് വിളക്കുകളും അപ്പുറത്തെ വശത്തും ഉണ്ട്. പക്ഷെ അങ്ങോട്ട് വിടത്തില്ല, കാരണം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ബട്ടൺ പ്രസ് ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. Thank you.